വിവിധ മത്സര പരീക്ഷകൾ മത്സരാർത്ഥികളിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. ജെഇഇ ജോയിന്റ് എൻട്രൻസ് എക്സാം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു വന്നിരുന്ന ഒരു പെൺകുട്ടി രാജസ്ഥാനിലെ കോട്ടയിൽ ജീവനൊടുക്കിയ അതീവ ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. നാളെ പരീക്ഷയ്ക്കിരിക്കേണ്ട കുട്ടിയാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. മമ്മി പപ്പ എനിക്ക് ജെഇഇ നേടാനാവില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, ഞാനൊരു പരാജിതയാണ്, ഞാൻ ഏറ്റവും മോശം മകളാണ്, സോറി മമ്മി പപ്പ. ഇതാണ് ആ കുട്ടി എഴുതിയ അവസാനത്തെ വരികൾ. നിഹാരിക സിംഗ് സോളങ്കി എന്ന കുട്ടിയാണ് തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഇത് എഴുതിയത്. ശിവവിഹാർ കോളനിയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു 18-കാരി. ഇന്ന് രാവിലെയാണ് കുട്ടി ജീവനൊടുക്കിയത്. പഠനത്തിൻ്റെ അമിത സമ്മർദ്ദം നിഹാരികയ്ക്ക് താങ്ങാനായില്ല. താൻ പരീക്ഷ കടന്നുകൂടില്ല എന്ന് അവൾക്ക് തോന്നി. മാതാപിതാക്കളുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉയരാനാവില്ലല്ലോ എന്ന ചിന്തയാണ് അവളെ അലട്ടിയത്. 3 സഹോദരിമാരിൽ മൂത്തയാളായിരുന്നു അവൾ. അച്ഛൻ കോട്ടയിലെ സ്വകാര്യ ബാങ്കിൽ ഗൺമാനായി ജോലി ചെയ്യുകയാണ്. ജലാവർ ജില്ലയിലെ അഖാവടാഖുർദ് ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് കുട്ടിയുടെ കുടുംബം. ജനുവരി 30-31 തീയതികളിലാണ് ജെഇഇ പരീക്ഷ. കഴിഞ്ഞ വർഷം കുറഞ്ഞ ശതമാനം കിട്ടിയതോടെ പ്ലസ് ടു പരീക്ഷ റിപ്പീറ്റ് ചെയ്യാനും പഠിക്കുകയായിരുന്നു ആ കുട്ടി. പഠനത്തിൽ മോശമായിരുന്നില്ല നിഹാരിക. ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെ പഠിച്ചിരുന്നു. നിഹാരികയുടെ ബന്ധുവാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്ന് രാവിലെ 10 മണിയോടെ മുത്തശ്ശി വന്ന് വിളിച്ചെങ്കിലും നിഹാരിക വാതിൽ തുറന്നില്ല. ഇതോടെ വീട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടി തുറന്നു നോക്കിയപ്പോൾ ജനലിൻ്റെ വെന്റിലേഷനിൽ നിന്ന് കുട്ടി തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. 2023 എൻട്രൻസ് കോച്ചിംഗ് ഹബ്ബായ കോട്ടയിൽ 26 കുട്ടികളാണ് പരീക്ഷാ സമ്മർദ്ദം താങ്ങാനാവാതെ ജീവനൊടുക്കിയത്. ഈ വർഷം ഇത് 2-ാമത്തെ സംഭവം. ജനുവരി 23 യുപിയിലെ മൊറാദാബാദിൽ നിന്നുള്ള 19-കാരനായ മുഹമ്മദ് സെയ്ദ് എന്ന കുട്ടി ജീവനൊടുക്കിയിരുന്നു. കോട്ടയിലെ നീറ്റ് UG ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷമായി പഠിക്കുന്നതിനിടെ ന്യൂ രാജീവ് ഗാന്ധി നഗറിലെ ഹോസ്റ്റൽ മുറിയിലാണ് ആത്മഹത്യ ചെയ്തത്. എന്നാൽ ആത്മഹത്യാക്കുറിപ്പൊന്നും അന്ന് കണ്ടെടുക്കാനായില്ല. 2023 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ജോയിന്റ് എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരുന്ന 18-കാരൻ ജീവനൊടുക്കിയ സംഭവം റിപ്പോർട്ട് ചെയ്തതോടെ കോട്ട ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവും വിവാദമായിരുന്നു. എല്ലാ ഹോസ്റ്റലുകളും ഹോം ഗസ്റ്റ് സ്ഥാപനങ്ങളും സ്പ്രിംഗ് ഘടിപ്പിച്ച ഫാനുകൾ സ്ഥാപിക്കണമെന്നാണ് അന്ന് ആവശ്യപ്പെട്ടത്. അത്തരം ഫാനുകൾ വലിയ ഭാരം വന്നാൽ താഴെ വീണ് തകരും. ആത്മഹത്യകൾ തടയാനുള്ള കളക്ടർ ഓംപ്രകാശ് ബംഗറിൻ്റെ നിർദ്ദേശം സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ക്ഷണിച്ചു വരുത്തിയത്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ് നോക്കേണ്ടത് എന്നാണ് അഭിപ്രായമുയർന്നത്. കോട്ടയുടെ തിരക്കേറിയ തെരുവുകളിൽ മുഴുവൻ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജയിച്ചുകയറിയ ജെഇ നീറ്റ് ടോപ്പേഴ്സിൻ്റെ വിജയശ്രീ ലാളിതരുടെ മുഖങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഹോൾഡിങ്ങുകളാണ്. അതേസമയം വിജയകഥകൾക്കിടെ നിഹാരികയും മുഹമ്മദ് സെയ്ദിനെയും പോലുള്ളവരുടെ ദുരന്ത കഥകളും അവിടെയുണ്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും മത്സര പരീക്ഷയിലെ ജയമല്ല ജീവിത വിജയമെന്നുമുള്ള സന്ദേശം കോട്ടയിൽ മാത്രമല്ല രാജ്യത്താകെ കൂടുതൽ ശക്തമായി പ്രചരിപ്പിക്കേണ്ട സമയമാണ് ഇത്.